ബിഗ് ബോസ് മലയാളം സീസൺ 3 ഇതുവരെ കഴിഞ്ഞില്ല എന്റെ ചേച്ചി. സീസൺ 3 കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലും എത്തി, നമ്മളെല്ലാവരും മറക്കുകയും ചെയ്തു. ഇനി സീസൺ 4 കട്ട വെയിറ്റിംഗ്. അപ്പോഴാണ് നിങ്ങൾ സീസൺ 3 പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. സീസൺ 3 ഗ്രാൻഡ് ഫിനാലെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കാണാക്കാഴ്ചകൾ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ബിഗ് ബോസിലെ മേക്കേഴ്സ് കുറേ കാര്യങ്ങൾ മറന്നിട്ടില്ല. അവരിപ്പോഴും കാണാക്കാഴ്ചകളിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗ്രാൻഡ് ഫിനാലെക്കുറിച്ചായിരുന്നു ചർച്ചകൾ. ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു, ഗ്രാൻഡായിട്ട് തന്നെ കഴിഞ്ഞോ? നിങ്ങൾ പ്രതീക്ഷിച്ച ഗ്രാൻഡ് ഫിനാലെ തന്നെയായിരുന്നു നിങ്ങൾ കണ്ടത്. സത്യം പറഞ്ഞാൽ സീസൺ 1 കാട്ടിയും എന്താണ് 4-5 മടങ്ങ് ഓഡിയൻസ് കൂടി ആണ് സീസൺ 3. അത്രമാത്രം പ്രേക്ഷകർ കണ്ടു നമ്മുടെ സീസൺ 3. പക്ഷേ ആരും ഇതുവരെ ഫിനാലെ എങ്ങനെയാണ്, സീസൺ 1 കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ, പക്ഷേ സീസൺ 2 അതായത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത് കാരണം എന്താണ് ഈ ഫിനാലെ എന്ന് ആർക്കും അറിയില്ല. എങ്ങനെ ഇരിക്കും ഗ്രാൻഡ് ഫിനാലെ ആരും കണ്ടിട്ടില്ല. അപ്പം പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്രാവശ്യവും ഗ്രാൻഡ് ഫിനാലെ, ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എങ്ങനെയാണെന്നുള്ളത് ഇപ്രാവശ്യവും ബിഗ് ബോസിലെ പുതിയ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സീസൺ 4 നമുക്ക് ശരിക്കുമുള്ള ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസ് മുഴുവൻ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, കോമ്പിനേഷൻ ഡാൻസ് ഉണ്ടാവും. അവർ വീട്ടിനകത്ത് വെച്ച് ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും. ലൈവ് ആയിട്ടുള്ള എന്താണ് ലൈവ് വോട്ടിംഗ് ഉണ്ടാവും, നല്ല രസമാണ്. സൂട്ട് കേസ് ഉണ്ടാവും, എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഏറ്റവും കൂടുതൽ TRP കിട്ടുന്ന ഒരു എപ്പിസോഡായിരിക്കും തലേ ദിവസവും ഗ്രാൻഡ് ഫിനാലയുടെ ദിവസവും. പക്ഷേ അങ്ങനെ ഒന്നും സാധിച്ചില്ല. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കോവിഡ് കാരണം അവർ ഇതെങ്കിലും നടത്തിയത് തന്നെ വലിയ കാര്യം. പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് ഒന്നും ഇല്ലാത്തത് എല്ലാവരെയും വിഷമിപ്പിച്ചു. പിന്നെ സ്കിറ്റ് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. പിന്നെ വേറൊരു വലിയ കാര്യം പറയുന്നത്, സെക്കൻഡ് പ്ലേസ് കിട്ടിയ സായിക്ക് ഒന്നും കൊടുത്തില്ല എന്നുള്ള ഒരുപാട് ഒരു വിഷമം എല്ലാവരും അറിയിച്ചു. സായിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. സത്യമായിട്ടും സായി അവിടെ എന്നെ വിഷമിച്ച് നിൽക്കുന്നത് പോലെയാണ് ഫീലായത്. നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു, എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുള്ളതാ, ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസിലെ എല്ലാ ഫിനാലേസും ഇങ്ങനെ തന്നെയാണ്. സെക്കൻഡ് പ്ലേസ് കിട്ടുന്ന ആൾക്ക് അങ്ങനെ ഇത് കൊടുക്കില്ല. നമുക്ക് ഏറ്റവും വിഷമം വരുന്നത് ആ സമയത്താണ്. കാര്യം നമ്മളൊരു ബിഗ് ബോസിൻ്റെ ഫിനാലെ, ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോഴത്തേക്കും top 5 കണ്ടസ്റ്റൻസിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൽ top 2 വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, അതായത് കുറേ പേര് ഈ top 2 ഒരാളെ ഇഷ്ടമായിരിക്കും, കുറേ പേർക്ക് ഇയാളെ ഇഷ്ടമായിരിക്കും. അപ്പോൾ രണ്ട് പേരെയും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിൽ ഒരാളെ വിന്നറാക്കി ബാക്കി ഒരാളിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ ബിഗ് ബോസുകളിലും, ഇങ്ങനെ തന്നെയാണ്. അതെ, എല്ലാ ബിഗ് ബോസുകളിലും ഈ സെക്കൻഡ് കിട്ടിയ ആൾ ഇങ്ങനെ നിൽക്കും മാറി വിഷമിച്ച്. പിന്നെ ചില ആൾക്കാർ ആ വിഷമമൊന്നും കാണിക്കില്ല. ചില ആൾക്കാർ ഹേ എന്നൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ആളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ചില ആൾക്കാർ വിഷമിച്ച് നിൽക്കും. അപ്പം സിദ്ധാർത്ഥ്, അതായത് സീസൺ ബിഗ് ബോസ് ഹിന്ദിയിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. സീസൺ 13 മെഗാഹിറ്റ്, ബംബർ ഹിറ്റായിരുന്നു സീസൺ 13. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ ബിഗ് ബോസ് സീസൺ 13. ഒരു റെഫറൻസ് തന്നെയാണ് ഹിന്ദി ബിഗ് ബോസിൻ്റെ എങ്ങനെയായിരിക്കണം. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അത് എല്ലാവർക്കും ഫാൻസാണ്. ഒയ്യോ, 5-6 പേർക്ക് പക്ക, ഭയങ്കര രസം. അതിനകത്ത് എല്ലാവരും വിജയികളാണ്, എല്ലാവരും അത്ര നല്ല രസത്തിൽ കളിച്ച ഒരു സീസൺ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് top 2 വന്ന സിദ്ധാർത്ഥും ആസിമും. അപ്പം എനിക്ക് സിദ്ധാർത്ഥിനെ ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല ആ സീസൺ. സോ ഞാൻ സിദ്ധാർത്ഥിൻ്റെ നല്ലൊരു ഫാനാണ്. പക്ഷേ എനിക്ക് ആസിമിനോട് ഒരു ദേഷ്യമില്ല, എനിക്ക് ആസിമിനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും സിദ്ധാർത്ഥും ആസിമും, ഇവർക്ക് രണ്ടുപേർക്കും കട്ട സപ്പോർട്ടും കട്ട ഫാൻസ്. അപ്പോൾ സിദ്ധാർത്ഥ് ജയിച്ചപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അയ്യോ ആസിം അവിടെ. കാര്യം ആസിം അത്രമാത്രം നല്ല സൽമാനൊക്കെ വഴക്ക് പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, അവൻ്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വെറുക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫാനാന്ന് വെച്ച് മറ്റൊരാളെ അയ്യേ ഞാൻ ഇയാളുടെ ഫാനാണ്, നിങ്ങൾ അയ്യേ നിങ്ങൾ കൊള്ളൂല, അങ്ങനെ നമ്മൾ അങ്ങനെ ഒരുപാട് നാൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ട്യൂണ്ടാവും ആസ് എ പ്രേക്ഷകർ എന്ന നിലയിൽ. സോ അങ്ങനെയാണ് നമ്മൾ. അപ്പം നമുക്ക് സിദ്ധാർത്ഥിൻ്റെ ഫാൻസ് ആണെങ്കിൽ നമ്മൾ ആസിമിനെ ഒരിക്കലും ഇതാക്കിക്കണം. അപ്പം അത് നമുക്ക് വിഷമം തോന്നി. അതിലും ആസിം ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ആസിമിനും സിദ്ധാർത്ഥിൻ്റെ അത്ര ഫാൻസ് ഉണ്ട്. എന്നിട്ട് കൂടി ഫസ്റ്റ് കിട്ടിയ സിദ്ധാർത്ഥ്, സെക്കൻഡ് ആസിം ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. അതുപോലെ തന്നെ നമ്മുടെ ശ്രീശാന്ത് ഉണ്ടായിരുന്ന സീസൺ, എൻ്റെ അമ്മയെ നിങ്ങളത് കണ്ടു നോക്കണേ, സീസൺ 12 ആണെന്ന് തോന്നുന്നു. നമ്മുടെ ശ്രീശാന്തിനെ ഒന്ന് നിങ്ങൾ കാണണം പോയിട്ട്. അതിനകത്ത് കോമഡിയാണ് ശ്രീശാന്ത്. ശ്രീശാന്ത് പക്ക റിയലും ഓവർ റിയലും ആയിരുന്നു. അതിനകത്ത് ദിവസവും എന്നും പോയിട്ട് ഗേറ്റ്, ബിഗ് ബോസിൻ്റെ ഗേറ്റ് ചവിട്ടി പൊട്ടിക്കും. എനിക്ക് പോകണം ഇവിടെ നിന്ന്, എനിക്ക് മതിയായി, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, പ്ലീസ് വാതിൽ തുറക്കുക, ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് പോകണം, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ദിവസവും പണിഷ്മെൻറ്റും വഴക്കും എല്ലാം കേൾക്കും പാവം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാര്യം പുള്ളിക്കാരൻ
ഞാനും ഭയങ്കര റിയൽ ആയിട്ടാണ് ഒന്ന് നോക്കാതെ സംസാരിക്കണം. എപ്പോഴും ചവിട്ടി പൊട്ടിക്കും ബിഗ് ബോസിൻ്റെ ഗേറ്റ് പോയിട്ട്, അപ്പോൾ പണിഷ്മെൻറ്റും കിട്ടുമേ. അങ്ങനെ സൽമാൻ എന്നും വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഭയങ്കര റിയൽ ആയിട്ട് നിന്ന് പുള്ളിക്കാരൻ ടോപ്പ് ടൂലെത്തി. ഒന്ന് ദീപിക, ശ്രീശാന്ത് സെക്കൻഡ് പൊസിഷനിൽ. പക്ഷേ ദീപിക അവിടെ വിന്നറായപ്പോഴും ശ്രീശാന്തും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ മാറിയിരുന്നു. അപ്പോഴും നമുക്ക് വിഷമമായി. അപ്പം ഇത് കോമൺ ആടാ, ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സായിയുടെ ആ ഒരു കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് വിഷമമായി. അപ്പോൾ തന്നെ ചോദിച്ചാൽ സായിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ബിഗ് ബോസ് സീസണുകൾ, വേറെ ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ ഒന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പം മലയാളം ആദ്യം കാണുന്ന ആൾക്കാർക്ക് ഇതൊരു അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഇങ്ങനെയാണ് എല്ലാ സീസണുകളിലും. ഇനി അടുത്ത് കാണാ കാഴ്ചകളിൽ എൻ്റെ ദൈവമേ എല്ലാം ഒരുവിധം ടോപ്പ് 8 ആൾക്കാരുടെയും എക്സിറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫിനാലെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മേക്കേഴ്സിന് അതൊന്നും കഴിഞ്ഞിട്ടില്ല. അവരവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. സീസൺ 4 അവർക്ക് പറയണം. സീസൺ 3 കുറച്ച് വീഡിയോസ്, അതായത് എല്ലാവരുടെയും എക്സിറ്റ് വീഡിയോസാണ് ഇട്ടേക്കുന്നത്. ആദ്യം തന്നെ ഡിംബലിനെ VIP ആക്കിയാണ് ഇട്ടേക്കണത്. എന്തിനാണോ ഇവർ VIP ആക്കി ഇട്ടേക്കുന്നത്, ഞാൻ ആലോചിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ എല്ലാവർക്കും കാണണ്ടേ? എന്തായാലും ഇന്ന് ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? പക്ഷേ VIPയിലാണ് ഇട്ടേക്കുന്നത്. ഡിംബലിൻ്റെ വീഡിയോയാണ് ആദ്യം ഇട്ടേക്കുന്നത്. ഡിംബലിൻ്റെ അൺസീൻ ഓൺ TV ആണ്. അപ്പം ഡിംബൽ അവിടെ ഇരിക്കുകയാണ്, പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടാണ്. I am DIMPAL BHAL BHAL എന്നൊക്കെ പറഞ്ഞ് ഡിംബൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ 100 തികയ്ക്കും കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ദിവസം 100 ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ബിഗ് ബോസ് എൻ്റെ ജീവിതമല്ല, പക്ഷേ ബിഗ് ബോസിനകത്തുള്ള 100 എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ 100 ഞാനായിട്ട് തന്നെ ജീവിച്ചു. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്നാണ് പറയുന്നത്. ബിക്കോസ് അത് എനിക്ക് സാധിക്കാൻ സാധിച്ചു. പല പല പേഴ്സണാലിറ്റീസാണ് അതിനകത്തുള്ളത്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. എല്ലാവർക്കും പല സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു, എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പപ്പയോട് ഷൂട്ടിനൊക്കെ ആൾക്കാർ വരുമല്ലോ ബിഗ് ബോസിന് മുന്നേ. അപ്പം പപ്പയോട് ചോദിച്ചു, പപ്പ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്? അപ്പം പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്നി ജിന്ദഗി സെ മെസ്സേജ് സൊസൈറ്റിക്കോ ദേ സക്തി ഹേ തോ ഓ ദേന. അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കണോ, അങ്ങനെ കൊടുക്കൂ എന്നാണ് പപ്പ പറഞ്ഞത്. സോ അതുപോലെ തന്നെയാണ് എനിക്ക് സാധിച്ചത്. അപ്പം കുറച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി. എന്നെ എനിക്ക് അത്രമാത്രം പുറത്തിറങ്ങിയപ്പോൾ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടി. ഒരു പൈസ പോലും എനിക്ക് ചിലവാക്കാതെ എനിക്ക് സപ്പോർട്ട് കിട്ടി. ബിഗ് ബോസ് മലയാളം സീസൺ 3 വാസ് സൂപ്പർ ആൻഡ് ഷോ മസ്റ്റ് ഗോ ഓൺ. ഡിംബൽ ബാൽ മസ്റ്റ് ഗോ ഓൺ. അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ ഡിംബലിനെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ ഇട്ട് ഒരുങ്ങി വന്നില്ലേ, ആ ലുക്കിലാണ് കാണുന്നത്. 96-day experience on Bigg Boss ആണ് ഡിംബൽ സംസാരിക്കുന്നത്. അപ്പം പറയാണ്, റീ എൻട്രിക്ക് മുന്നേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ഇറ്റ് വാസ് സ്മൂത്ത് ജേണി, ഇറ്റ് വാസ് ലൈക്ക് എ റോളർ കോസ്റ്റർ, അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ എൻ്റെ റീ എൻട്രിക്ക് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ എപ്പോഴും എല്ലാ ആഴ്ചയും എനിക്ക് ഞാൻ വീക്ക്ലി ടാസ്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നുള്ളൂ. 100 എൻ്റെ ഗോളായിരുന്നു. പക്ഷേ ഞാൻ ടാസ്കുകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. വീക്ക്ലി ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം. അതുമാത്രമല്ല ഈസി ഒട്ടും ആയിരുന്നില്ല എന്നാണ് ഡിംബൽ പറയുന്നത്. യു കനോട്ട് കൺട്രോൾ യുവർ ഇമോഷൻസ് എന്നാണ് പറയുന്നത്. ഫാമിലിയെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം വരും അതിനകത്ത് നിന്ന് കളിക്കുമ്പോൾ. 18 സൊസൈറ്റികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു സ്ട്രാറ്റജിയും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. ഞാൻ ആഗ്രഹിക്കാത്തപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ ലൈഫിൽ ഒരു റിയൽ ഷോ ആയിട്ട് മാറി ബിഗ് ബോസ്. പിന്നെ അതുമാത്രമല്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാക്കി മാറ്റി എന്നെ. ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നുമല്ല, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചങ്കിലെ പവർ. ചങ്കിലെ പവർ എന്ന് ഡിംബൽ പറയുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ആൻഡ് ഈ ഹെയർ സ്റ്റൈല്, ഡിസൈനിങ്, ഡ്രസ്സ് എല്ലാം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. സോ ഐ ലവ് യു ഓൾ എന്ന് ഡിംബൽ പറയുന്നു. ഇനി മണിക്കുട്ടൻ്റെ ഔട്ട്ഡോർ ഷൂട്ട് കാണിക്കുന്നുണ്ട്, അതൊരു വീഡിയോയിൽ. നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ MK. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയാണ്. എങ്ങനെയാണോ ഞാൻ പുറത്ത് ജീവിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത്, പ്രവർത്തിക്കുന്നത്, അത് തന്നെയാണ് ഞാൻ ബിഗ് ബോസിലും ജീവിച്ചിരുന്നത്. ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണ് ടാഗ് ലൈൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ. ലോക്ക്ഡൗണും കോവിഡും ഒക്കെ വന്നത് കാരണം നമ്മുടെ പലരുടെയും ജീവിതങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ്. അതുപോലെ തന്നെ എൻ്റെയും ജീവിതം, മണിക്കുട്ടൻ്റെ ജീവിതവും ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോഴാണ് ബിഗ് ബോസിൽ നിന്ന് ക്ഷണം കിട്ടിയത്. ബട്ട് ആ ബിഗ് ബോസ് ജേർണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല അല്ലേ. 96 എല്ലാം പൂട്ടിക്കെട്ടി. ബട്ട് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ഒരുപാട് പേരെ എൻ്റർടൈൻ ചെയ്യാൻ സാധിച്ചു, ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചു എന്ന് മനസ്സിലായി. ഒരു വിന്നർ വേണം എന്ന് തോന്നി. എല്ലാവരും ഫോൺ ചെയ്തും മെസ്സേജ് ചെയ്തും ചോദിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാ ഫിനാലെ. അപ്പോഴാണ് ഞാനൊരു പ്രേക്ഷകനായിട്ട് മാറിയത് ബിഗ് ബോസിൻ്റെ. അപ്പം എന്തായിരുന്നാലും
മനസ്സുപോലെ ഇതിനകത്ത് ആര് ജയിക്കും, പ്രേക്ഷകനെ പോലെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ആര് ജയിക്കും എന്നുള്ളത്. അപ്പം എല്ലാവരും ഒരുപോലെ, എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്. പക്ഷേ കൂടുതൽ അർഹനായിട്ടുള്ളവൻ ജയിക്കട്ടെ. ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലാണ് ഞാനീ പറയുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ആര് ജയിക്കും ബിഗ് ബോസ് ഷോ? അത് കഴിഞ്ഞ് പ്രൈസൊക്കെ കിട്ടിയ ശേഷം മണിക്കുട്ടൻ കപ്പൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എക്സിറ്റ് ഇൻ്റർവ്യൂ ആണ് വേറൊരു വീഡിയോ. അതിനകത്ത് ബിഗ് ബോസ് ഹൗസിലെ എൻ്റെ ജീവിതം, 15 വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്ത ആക്ടറാണ് ഞാൻ. എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടിഞ്ഞാണാണ് എൻ്റെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള ഒരു വിജയം ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഊർജ്ജസ്വലനായ ഒരു ശരീരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ഒരു മനസ്സും വേണം. അല്ല, ഊർജ്ജസ്വലമായ ഒരു മനസ്സും വേണം. അതാണ്, മനസ്സിൻ്റെ സന്തോഷമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം മലയാളികൾക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വികാരമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മണിക്കുട്ടൻ പറയുന്നത്. അപ്പം ബിഗ് ബോസ് വിന്നർ ആവുക എന്ന് പറയുന്നത് ഇത്രയും കണ്ടസ്റ്റൻസുമായിട്ട് മത്സരിച്ചാണ് നമ്മൾ ബിഗ് ബോസ് വിന്നറാവുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കോംബോസ് ഉണ്ടായിരുന്ന സമയമാണ് ബിഗ് ബോസ്, ഈ സീസണാണ് ബിഗ് ബോസ്. ഡിംബൽ മണിക്കുട്ടൻ കോംബോയെക്കുറിച്ച് മണിക്കുട്ടൻ സംസാരിക്കുന്നു. ഡിംബൽ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നല്ല സുഹൃത് ബന്ധം എന്ന് പറയുന്ന ആ സുഹൃത് ബന്ധം കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതിലാണ് ഒരു നല്ല സുഹൃത് ബന്ധം നിലനിൽക്കുന്ന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് മണിക്കുട്ടൻ അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് സായിയുടെ എക്സിറ്റ് വീഡിയോ, അതായത് ആഫ്റ്റർ ഫിനാലെ ആണ് കാണിക്കുന്നത്. സായി പറയാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ അവസരമാണ്, ബ്ലെസ്സിങ് ആണ് ബിഗ് ബോസ്. അതെ, സിനിമാ സ്വപ്നം എന്ന് പറയുന്നത് ലേക്കുള്ള ഒരു വാതിലാണ് എൻ്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള പേഴ്സണൽ ആൾക്കാരെയും നമ്മൾ പുറത്തും കണ്ടിട്ടുണ്ട്, അകത്തും ബിഗ് ബോസിനകത്തും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം എനിക്ക് എന്ന് ഫേസ് ചെയ്യാൻ എനിക്ക് പുറത്തും ഫേസ് ചെയ്തിട്ടുണ്ട്, അകത്തും ഫേസ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് മോശമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും വേറെ മോശമായ ഉള്ള ഒന്നും ഉണ്ടായിട്ടില്ല. 95 ദിവസം അങ്ങോട്ട് കയറിയത് തന്നെ അതിനെക്കാട്ടി കുറച്ചും കൂടെ നന്നായിട്ട്, ബെറ്റർ ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അഡോണി റംസാനുമായിട്ട് എനിക്ക് ഇപ്പോഴും സുഹൃത്തുക്കളാണ് നമ്മൾ, ഇപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് ആണെന്നാണ് സായി പറയുന്നത്. സ്വയം തിരുത്താൻ എപ്പോഴും ശ്രമിക്കുക, ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ്, ബെറ്റർ ആവാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് സായി പറയുന്നു. എല്ലാവരെയും ഞാൻ ഈക്വലായിട്ടാണ് കാണുന്നത്. ഞാൻ സ്വപ്നം കാണുന്ന ഒരാളാണ്, ഏത് നിമിഷവും ഈ നിമിഷവും ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതുപോലെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം അൺഎക്സ്പെക്റ്റഡും ആയിരുന്നു. അപ്പം സീസൺ ഓഫ് ഡ്രീമേഴ്സ് പുറത്തു നിന്ന് വന്ന ഒരുപാട് മെസ്സേജുകളിൽ എനിക്ക് സായിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഡ്രീം ചെയ്യുന്ന ആൾക്കാരുണ്ട് സായിനെ പോലെ, അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ സായിക്ക് സാധിച്ചു എന്ന് സായി പറയുന്നു. ഇനി അടുത്ത് നമ്മുടെ കിടിലനാണ്, കിടിലൻ്റെ എക്സിറ്റാണ് ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. 95 ദിവസം ബിഗ് ബോസിൽ നിർത്താൻ നിൽക്കാൻ സാധിച്ചു, അൺബിലീവബിളാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഐ വൺ ദ ഷോ എന്നാണ് കിടിലൻ പറയുന്നത്. പല മേഖലകളിലുള്ള ആൾക്കാരാണ് ഒന്നിച്ച് നിൽക്കുന്നത്. നമ്മൾ എത്ര നന്നായി നിന്നാലും, എത്ര നന്നായി നിന്നാലും പല പുറത്തുള്ള മറ്റാൾക്കാരുടെ ആർമിക്കാർ നമ്മളെന്തായാലും മോശം പറയും. അപ്പം ഞാനിങ്ങനെയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പം എൻ്റെ അനാലിസിസുകളെയൊക്കെ നിങ്ങൾ പരദൂഷണമായിട്ട് പറയലുണ്ടെന്നൊക്കെ നമ്മുടെ കിളിലും പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ എന്ന പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുപോലെ കട്ടിലെന്ന പേരും ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ഒരു കുഴപ്പവുമില്ല, ഏകാന്തത താണ്ടി ജയിക്കും ആരാരും, അതാണ് പാട്ട്. സോ അതുകൊണ്ട് തന്നെ ഏകാന്ത നിമിഷങ്ങൾ ഞാൻ ആനന്ദപരമാക്കി, ഞാൻ കട്ടിലിൽ കിടന്നു റിലാക്സ് ചെയ്തു. സോ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് ആ പേരുകളൊന്നും. എല്ലാവർക്കും നന്ദി. അനാഥാലയത്തിൽ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്ന് കിടിലൻ ഫിറോസ് പറയുന്നു. ഇനി നോബിച്ചേട്ടൻ, നോബിച്ചേട്ടൻ പറഞ്ഞു, ഇത്രയും പരിപാടികളും സ്റ്റേജ് ഷോകളും ഒക്കെ അവതരിപ്പിച്ചിട്ടും എൻ്റെ അടുത്ത് ഇപ്പോൾ ആൾക്കാർ ആ ബിഗ് ബോസിലുള്ള ആളല്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നതെന്നാണ് നോബിച്ചേട്ടൻ പറയുന്നത്. ഞാൻ വെറും 20 ദിവസത്തേക്ക് പോയ ആളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എല്ലാ ആരോടും എനിക്ക് സ്നേഹം പിണക്കമൊന്നുമില്ല, എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നോമിനേറ്റഡ് ആയിട്ടേ ഇല്ല, എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കുന്നത്. എനിക്ക് കൂടുതൽ അടുപ്പം ആദ്യമായിട്ട് കണ്ടവരിൽ കൂടുതൽ അടുപ്പം തോന്നിയത് റംസാനോടാണ്. മണിക്കുട്ടനെയും കുടിലത്തിനെയും എനിക്ക് നീ നേരത്തെ അറിയാം എന്ന് നമ്മുടെ നോബിച്ചേട്ടൻ പറയുന്നു. ഋതു പറയാണ്, അയ്യോ എനിക്ക് ഒട്ടും, ഞാൻ ഒട്ടും ക്യാമറ കോൺഷ്യസ് ആയിട്ടില്ല, ആയിരുന്നില്ല. ബിക്കോസ് എൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന മോഡലിംഗ് ആണ്, എനിക്കതുകൊണ്ട് ഒട്ടും ക്യാമറ കോൺഷ്യസ് അല്ല, ഒന്നും എക്സ്പെക്റ്റഡ് അല്ല. അതുകൊണ്ട് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവം ആരോമാലേ ഗിറ്റാർ, അത് ഇത്ര മാത്രം ഫ്ലോപ്പ് ആകുമെന്ന് വിചാരിച്ചില്ല എന്ന് നമ്മുടെ ഋതു പറയുന്നുണ്ട്. രാസയ്യോ വാസ് വെരി സ്പെഷ്യൽ, ബിക്കോസ് കോളേജ് സമയത്ത് ഫോക്ക് സോങ് പാടാൻ വേണ്ടിയിട്ട് ഋതു എടുത്ത പാട്ടാണിത്. അപ്പം ഇത് ഇത്രമാത്രം ട്രോളാവും, ഇത് സിഗ്നേച്ചർ ആവും എന്നൊന്നും ഋതു വിചാരിച്ചില്ല. ഋതുവിനുള്ള സപ്പോർട്ടിന് ഋതു നന്ദി പറയുന്നു. ഇനി അടുത്ത് അനൂപ്, എൻ്റെ സ്ട്രാറ്റജി തരുന്ന, എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അതിനകത്ത് എന്ത് നിർദ്ദേശം തരുന്നു അതിനെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക ആൾക്കാരുടെ മുന്നിൽ, അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി എന്ന് അനൂപ് പറയുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ് എന്താണ് അനൂപിൻ്റെ മൈ ലൈ എന്ന് പറഞ്ഞ
ഞാൻ മൈലാണ് നമ്മുടെ അനൂപിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി റംസാൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഓഡിയൻസ് അംഗീകരിക്കണം എന്നില്ലെന്നാണ് റംസാൻ ആദ്യമേ പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്രൂമിംഗ് ആയിരുന്നു ഈ ബിഗ് ബോസ്. നമ്മുടെ തെറ്റുകളെല്ലാം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു തരും, അപ്പം നമുക്ക് നന്നാവാൻ പറ്റും എന്നാണ് റംസാൻ പറയുന്നത്. ഞാൻ ദേഷ്യം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എല്ലാം മുഖത്തും നോക്കി ചോദിക്കും. പിന്നെ ഞാൻ യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ്. മൊത്തം ബിഗ് മലയാളം ബിഗ് ബോസുകളിലെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പണി വരും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പ്രായമല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എവിടെ ചിന്തിക്കുന്നു അതാണ് നമ്മുടെ മെച്യൂരിറ്റി എന്നാണ് റംസാൻ പറയുന്നത്. നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, ബി യുവർ സെൽഫ് എന്ന് റംസാൻ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് കാണാ കാഴ്ചകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ മിക്കവാറും അത് വി ഐ പി ഒക്കെ മാറ്റും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയെ കുറിച്ചിട്ടും, അതുമാത്രമല്ല നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മുടെ സീസൺ 3 വീഡിയോസൊക്കെ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനി നമ്മുടെ വ്ളോഗ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ലാസ്റ്റ് വീഡിയോസാണ്. അപ്പോൾ ഇനി ഇൻ്റർവ്യൂ വീഡിയോസുമായിട്ട് ഞാൻ വരാം, ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ. സോ കോവിഡ് കണ്ടീഷനൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ 18 നിരത്തി ഇപ്പോൾ എടുത്തേനെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വരുന്നത്. എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യുക, വ്ളോഗ്സ് കാണുക, വ്ളോഗ്സും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.